കണ്ട് സ്ത്രീകളെ മാനഭംഗ്യപ്പെടുത്തിയപ്പോൾ അത് കൊണ്ടുപോകുന്ന കാഴ്ചയെല്ലാം കണ്ട് തകർന്ന ഒരു സമൂഹമാണ്. എന്നാൽ നമ്മൾ ആരും കാണാത്ത രീതിയിലുള്ള പല ക്രൂര പ്രവർത്തികളും മണിപ്പൂരിൽ നടക്കുന്നുണ്ട്. അതിന്റെ ഒരു വീഡിയോ ഞാൻ ഇന്ന് കാണുവാനിടയായി തീർന്നു. 30 സെക്കൻഡുള്ള ആ വീഡിയോ 7 സെക്കൻഡ് കണ്ടപ്പോൾ എന്റെ ബോധം പോയി. ഒറ്റക്കാര്യം പറയുന്നുള്ളൂ, അത് കണ്ട ഒരാൾക്കും ഒരു തുള്ളി വെള്ളം ഇറങ്ങില്ല. പ്രൈസ് ലോർഡ്. ഇന്നത്തെ വീഡിയോ ഒരിക്കലും ഒരു മെസ്സേജ്, അനുഗ്രഹത്തിൻ്റെ മെസ്സേജോ അങ്ങനെയൊന്നുമല്ല, മണിപ്പൂരിന് വേണ്ടി ഒരു വീഡിയോ ആണ് ഞാൻ പറയുന്നത്. ഇന്ന് അവിചാരിതമായിട്ട് ഒരു വീഡിയോ കാണുവാനിടയായി. രണ്ട് സ്ത്രീകളെ മാനഭംഗ്യപ്പെടുത്തിയപ്പോൾ അത് കൊണ്ടുപോകുന്ന കാഴ്ചയെല്ലാം കണ്ട് തകർന്ന ഒരു സമൂഹമാണ്. എന്നാൽ നമ്മൾ ആരും കാണാത്ത രീതിയിലുള്ള പല ക്രൂര പ്രവർത്തികളും മണിപ്പൂരിൽ നടക്കുന്നുണ്ട്. അതിൻ്റെ ഒരു വീഡിയോ, അനേകം വീഡിയോകളിൽ ഒരു വീഡിയോ ഞാൻ ഇന്ന് കാണുവാനിടയായി തീർന്നു. 7 സെക്കൻഡേ ഞാൻ കണ്ടുള്ളൂ, 30 സെക്കൻഡുള്ള ആ വീഡിയോ 7 സെക്കൻഡ് കണ്ടപ്പോൾ എൻ്റെ ബോധം പോയി. അപ്പോൾ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം ആ വീഡിയോയുടെ ആഘാതം എന്താണെന്ന്, അല്ലെ അതിൻ്റെ ബ്രൂട്ടാലിറ്റി എത്രമാത്രമാണെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഒറ്റക്കാര്യം പറയുന്നുള്ളൂ, അത് കണ്ട ഒരാൾക്കും ഒരു തുള്ളി വെള്ളം ഇറങ്ങില്ല. ഒരു കാര്യം ഞാനൊന്ന് പറഞ്ഞോട്ടെ, നമ്മുടെ വീട്ടിലുള്ള ഒരു വ്യക്തി, നമ്മുടെ കുഞ്ഞുങ്ങളോ നമ്മുടെ സഹോദരങ്ങളോ ആരെങ്കിലും ഇപ്പോൾ മണിപ്പൂർ ആ കലാപദേശത്തുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുവാൻ കഴിയും? നമ്മുടെ ഭവനത്തിലിരുന്ന് അത് മാത്രം ചെയ്യുക. പ്രതിഷേധ റാലി കൊണ്ട് സ്വർഗത്തെ ചലിപ്പിക്കാൻ സാധിക്കില്ല, പക്ഷേ നൊമ്പരമുള്ള ഒരു സമൂഹം, ഇതിൻ്റെ മുന്നിൽ കണ്ണുനീരൊഴുക്കുന്ന ഒരു വലിയ സമൂഹം, ജാതിമത ഭേദമന്യേ, ഒരു 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ്, നിങ്ങളുടെ 24 മണിക്കൂറിൽ 5 മിനിറ്റെങ്കിൽ 5 മിനിറ്റ് ഒന്ന് കരയുവാൻ തയ്യാറായാൽ മണിപ്പൂരിനെ കർത്താവ് ശാന്തമാക്കും. ഒരു ദൈവ പൈതൽ മുട്ടുമടക്കിയാൽ സ്വർഗത്തെ ചലിപ്പിക്കാൻ സാധിക്കുമെങ്കിൽ, ഒരു സമൂഹത്തിന് മുഴുവൻ മുട്ടുമടക്കിയാൽ, ഒരു സമൂഹം മുഴുവൻ മുട്ടുമടക്കിയാൽ കർത്താവ് അത്ഭുതം ചെയ്യുന്നത് കാണുവാനിടയായിത്തീരും. ഒറ്റ ചിന്ത ചിന്തിച്ചാൽ മതി, നമ്മുടെ പ്രിയപ്പെട്ടവരാരെങ്കിലും ഇപ്പോൾ മണിപ്പൂരുണ്ടെങ്കിൽ നമുക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ സാധിക്കുമോ? സമാധാനമായിട്ട് കഴിക്കാൻ സാധിക്കുമോ? നമ്മുടെ മക്കൾ ബ്രൂട്ടലായിട്ട് റേപ്പ് ചെയ്യപ്പെട്ടാൽ അതൊക്കെ ഒന്ന് ചിന്തിച്ച് നോക്കുക. വളരെ ശോചനീയമായൊരവസ്ഥയാണ്. സപ്പോർട്ട് ചെയ്യുന്നവർക്ക് സപ്പോർട്ട് ചെയ്യാം, നമുക്ക് പ്രാർത്ഥിക്കാം. പ്രതിഷേധ റാലി കൊണ്ട്, പ്രതിഷേധം വേണ്ടെന്നല്ല, പ്രതിഷേധം കൊണ്ട് സ്വർഗത്തെ ചലിപ്പിക്കാൻ സാധിക്കില്ല, പക്ഷേ കണ്ണുനീരോടുകൂടിയുള്ള ഒരു നിമിഷത്തെ പ്രാർത്ഥന അതിന് സ്വർഗത്തെ ചലിപ്പിക്കാൻ സാധിക്കും. ഞാൻ എല്ലാവരോടും റിക്വസ്റ്റ് ചെയ്യുകയാണ്, നമ്മുടെ പ്രിയപ്പെട്ടവരാണ് അവിടെ ഉണ്ടെന്ന് ചിന്തിക്കുക, പ്രാർത്ഥിക്കുക. 1 മിനിറ്റെങ്കിൽ 1 മിനിറ്റ് ആ കണ്ണിൽ നിന്ന് വീഴുന്ന കണ്ണുനീരിന് മണിപ്പൂരിൻ്റെ അവസ്ഥയെ മാറ്റാൻ കഴിയും. ദൈവം അനുഗ്രഹിക്കട്ടെ.